അതിരൂക്ഷമായ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ അനിൽ അനടിക്കും അച്ഛൻ എ കെ അനടിക്കുമെതിരെ ഉയർന്നിരിക്കുന്നത്. പറയുന്നത് മറ്റാരുമല്ല, യു പി എ ഭരണകാലത്ത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാമെല്ലാമായിരുന്ന നന്ദകുമാർ. നന്ദകുമാർ പറഞ്ഞത് ശരിയെന്ന് സാധൂകരിച്ചിരിക്കുന്നതും അത് ഉറപ്പുവരുത്തിയിരിക്കുന്നതും മറ്റാരുമല്ല മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ഇപ്പോൾ വിശ്രമത്തിലായ പി ജെ കുര്യൻ. രാജ്യസ്നേഹവും ചരിത്രവുമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന അനിൽ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകൻ സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് 25 ലക്ഷം രൂപ വിലപേശി വാങ്ങി പ്രതിരോധ രേഖകൾ ഫോട്ടോ സെറ്റ് എടുത്ത് വിറ്റു. ഇതിനപ്പുറം ദില്ലിയിലെ അറിയപ്പെടുന്ന ഒരു ദല്ലാളായിരുന്നു അനിൽ ആന്റണിയെന്ന് ഗുരുതരമായി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ദല്ലാൽ നന്ദകുമാർ എന്ന് എല്ലാവരും വിളിക്കുന്ന നന്ദകുമാർ പല വി ഐ പിമാരുടെയും സഹയാത്രികരായതുകൊണ്ട് നന്ദകുമാർ പറയുന്നതിലും കഴമ്പുണ്ടെന്ന് വേണം കാണാൻ. പക്ഷേ നന്ദകുമാർ പറയുന്ന വിഷയങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇതൊക്കെ ദേശീയ വിഷയങ്ങളാണ്. രാജ്യത്തെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്, രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് തന്റെ അച്ഛൻ രാജ്യദ്രോഹിയായ ആന്റോ ആന്റണിക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കളിയാക്കിയതും. നന്ദകുമാറിൽ നിന്നും അനിൽ ആന്റണി പണം വാങ്ങിയിട്ടുണ്ട് എന്ന നന്ദകുമാറിന്റെ ആരോപണം സ്ഥിരീകരിച്ചിരിക്കുന്നത് പി ജെ കുര്യൻ തന്നെയാണ്. പി ജെ കുര്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇടപാടറിയില്ല, പണം തിരികെ നൽകാൻ ആന്റണിയോടോ മകനോടോ താൻ പറഞ്ഞിരുന്നു. എത്ര പണം വാങ്ങിയെന്നോ എന്തിനാണ് പണം വാങ്ങിയതെന്നോ തനിക്കറിയില്ല. ആ പണം തിരികെ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നന്ദകുമാർ തന്നെ വന്ന് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ താൻ ഇടപെട്ടത്. എ കെ ആന്റണിയോടാണോ അനിൽ ആന്റണിയോടാണോ പണം തിരികെ നൽകാൻ പറഞ്ഞതെന്ന് ഇപ്പോൾ ഓർമ്മയില്ലെന്നും തന്റെ വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന പി ജെ കുര്യൻ പറയുന്നു. യു പി എ ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയെന്നും ദില്ലിയിലെ ഏറ്റവും വലിയ ദലാലായിരുന്നു അനിൽ ആന്റണി എന്നുമാണ് ടി പി നന്ദകുമാർ ആരോപിച്ചത്. എ കെ ആന്റണിയോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുകയും യു പി എ ഭരണകാലത്ത് നിർണായക സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്ത നന്ദകുമാറിന്റെ ആരോപണങ്ങളിൽ സ്ഥിരീകരണം നൽകുമ്പോൾ കൃത്യമായ മറുപടി നൽകാൻ അനിൽ ആന്റണിയും എ കെ ആന്റണിയും ഇവിടെ ഉണ്ടായിരിക്കണം. സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ അനിൽ വാങ്ങിയെന്നായിരുന്നു നന്ദകുമാറിന്റെ ആരോപണം. എന്നാൽ നിയമനം ലഭിച്ചില്ല, പണം തിരികെ നൽകാൻ അനിൽ തയ്യാറായതുമില്ല. തുടർന്ന് പി ജെ കുര്യൻ, പി ടി തോമസ് എന്നിവർ വഴി ഇടപെട്ടു. ഇതോടെ 5 തവണകളായി അനിൽ ആന്റണി പണം തിരികെ നൽകി എന്നാണ് നന്ദകുമാർ പറഞ്ഞത്. ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം പരാതി നൽകാൻ തുടങ്ങിയപ്പോൾ തന്നെ തടഞ്ഞത് പി ജെ കുര്യൻ തന്നെയാണെന്നും നന്ദകുമാർ പറഞ്ഞു. അതും പി ജെ കുര്യൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. താൻ പറയുന്ന അഭിഭാഷകനെ സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നന്ദകുമാർ അനിൽ ആന്റണിക്ക് പണം നൽകിയത്. എന്നാൽ നിയമനം വന്നപ്പോൾ മറ്റൊരാൾക്കായിരുന്നു നിയമനം. 2013 ഏപ്രിലിൽ ഡൽഹി അശോക ഹോട്ടലിൽ വെച്ചാണ് ഇങ്ങനെ പണം കൈമാറിയത്. അന്നത്തെ സി ബി ഐ ഡയറക്ടറായിരുന്ന രഞ്ജിത് സിൻഹയ്ക്ക് നൽകാൻ വേണ്ടിയാണ് ഈ പണം എന്ന് പറഞ്ഞാണ് അനിൽ അത് ഏറ്റുവാങ്ങിയത്. DL02CBB4262 എന്ന ഡൽഹി രജിസ്ട്രേഷനിലുള്ള അനിലിന്റെ ഹോണ്ട സിറ്റി കാറിലെത്തിയാണ് അന്ന് പണം വാങ്ങിയത്. നന്ദകുമാർ പറഞ്ഞ ഈ നമ്പറിലെ കാർ സ്വന്തമായി ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അനിൽ ആന്റണി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചൊവ്വാഴ്ച ഈ ആരോപണം പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തെ വെറും ഒരു പ്രചരണം എന്നായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം. നന്ദകുമാറിന്റെ ആരോപണം തെളിയിക്കാൻ അനിൽ ആന്റണി വെല്ലുവിളിക്കുകയും ചെയ്തു. നന്ദകുമാർ സാമൂഹ്യ വിരുദ്ധനാണെന്നും പല ആവശ്യവുമായി തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും താൻ തിരിച്ചു മടക്കിയതായുമാണ് അനിൽ ആന്റണിയുടെ വീമ്പ് പറച്ചിൽ. ഇപ്പോൾ നന്ദകുമാറിന്റെ ആരോപണത്തിന് പി ജെ കുര്യന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടി വന്നതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. എ കെ ആന്റണി അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആയുധ ഇടപാട് സംബന്ധിച്ച പല രേഖകളും ഫോട്ടോസാറ്റ് എടുത്ത് അനിൽ വിറ്റിരുന്നുവെന്ന അതീവ ഗുരുതര ആരോപണം കൂടി നന്ദകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് സാക്ഷാൽ എ കെ ആന്റണി കൂടി മറുപടി പറയേണ്ടി വരും. യു പി എ ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയെന്നും ദില്ലിയിലെ ഏറ്റവും വലിയ ദലാലായിരുന്നു അനിൽ ആന്റണി എന്നുമാണ് ടി പി നന്ദകുമാർ ആവർത്തിച്ച് ആരോപിച്ചത്. പല ബ്രോക്കർമാരും ഫോട്ടോസെറ്റ് കോപ്പികൾക്കായി അനിൽ ആന്റണിയെ സമീപിച്ചതായി ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചിരുന്നു. ഇനി എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് അപ്രതീക്ഷിതമായി അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നു എന്നതിന് നമുക്കേവർക്കും വിശ്വസനീയമായ ഒരു കാരണം കൂടി നന്ദകുമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചില പ്രതിരോധ രേഖകൾ എങ്ങനെ ചോർന്നു എന്നതിനെക്കുറിച്ച് വിവരം ലഭിച്ച NDA സർക്കാർ അതേപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. ഇതോടെ അനിൽ ആന്റണിക്ക് അപകടം മണത്തു, രാജ്യദ്രോഹ കുറ്റത്തിന് താൻ അറസ്റ്റിലായിരിക്കുമെന്ന് അനിൽ ആന്റണിക്ക് വ്യക്തമായി. അതോടെയാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത്. ഈ വിവരങ്ങൾ പി ജെ കുര്യൻ അറിയാമെന്നും നന്ദകുമാർ പറയുന്നു. എ കെ ആന്റണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് കരുതിയാണ് താൻ വെളിപ്പെടുത്തൽ നടത്താത്തത്. ആരോപണങ്ങൾ അനിൽ ആന്റണി നിഷേധിച്ചാൽ എല്ലാ തെളിവുകളും പുറത്തുവിടുമെന്നും നന്ദകുമാർ പറയുന്നു. അപ്പോൾ ഇതാണ് സാക്ഷാൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിക്ക് ചേർന്ന പറ്റിയ ദേശീയ സെക്രട്ടറി തന്നെ. ഇത്തരം ഭൂലോക അഴിമതിക്കാരെയാണല്ലോ ബി ജെ പി ഇങ്ങനെ ദേശീയ പദവികളിൽ അവരോധിച്ചിരുത്തുന്നത് എന്നോർക്കുമ്പോൾ ബി ജെ പി എന്ന പാർട്ടിയുടെ മാന്യതയും യോഗ്യതയും അതിൻ്റെ വിലയുമൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ജനത്തിന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ മനസ്സിലായി കാണും അനിൽ ആന്റണി എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ തന്നെ
വിടാതെ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുമാത്രമല്ല, ഇതിലധികം പകൽമാന്യന്മാരുടെ മുഖംമൂടികൾ പിച്ച് ചീന്തപ്പെടും. ഇവരെല്ലാവരും അന്വേഷണത്തിന്റെ പരിധിയിൽ എത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം വട്ടവും അധികാരത്തിൽ കളിച്ചു തുടങ്ങാൻ ബി ജെ പി എന്ത് തരംതാണ കളിയും കളിച്ചുകൊണ്ടിരിക്കുന്നതും.